ഹലോ, എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ ഇത് യൂട്യൂബിലേക്ക് ഇടണം എന്ന് വിചാരിക്കുക പോലും ചെയ്യാതെ എടുത്ത വീഡിയോ ആണിത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിന് വേണ്ടി എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ എടുത്തെടുത്തെടുത്ത് വന്നപ്പോൾ അവസാനം ഒരു യൂട്യൂബിലിടാൻ പാകത്തിനുള്ള വീഡിയോയുടെ ലെങ്ത് ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മീൻ പൊള്ളിച്ചതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ. ആദ്യം തന്നെ മീൻ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തു. ബേസിക് മാരിനേഷനാണ്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, നാരങ്ങാ നീര് ഇത്രയും ഇട്ടിട്ട് മാറിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ചു. അതിനുശേഷം അതിനെ നല്ല കോക്കനട്ട് ഓയിലിൽ പൊരിച്ചെടുത്തു. ആ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് നമ്മൾ കടുക് താളിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കും. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതായത് ഒത്തിരി പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേ എൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഇത് പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ എടുത്തൊരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് യൂട്യൂബിൽ ഇടണോ വേണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്തായാലും ഷെയർ ചെയ്യണം തോന്നിപ്പോയി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വലിയ മീനാണ് കേട്ടോ നമ്മളെടുത്തത്. മീൻ എന്ന് പറയുന്നത് സീബ്രീമായിരുന്നേ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു 3 വലിയ സവാള എടുക്കാമായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 വലിയ സവാള എന്തായാലും തിന്നായിട്ട് നൈസാക്കി അരിഞ്ഞെടുക്കുക. അത് നല്ലതുപോലെ ഇപ്പം നമ്മൾ വഴറ്റി വന്ന കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പിന്നെ ഇത് എളുപ്പത്തിൽ വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്ന ഏകദേശം 1 teaspoonനോളം ഉപ്പിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഇത്രയും ഉപ്പ് ഞാൻ എടുത്തിരിക്കുന്ന ഉപ്പിന് വേണം. അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പിൻ്റെ ഇതൊക്കെ അനുസരിച്ച് പാകത്തിന് ഇട്ടോളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മീൻ ആയതുകൊണ്ട് തന്നെ കൊടംപുളിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല. അതുകൊണ്ട് തക്കാളി ചേർത്തിട്ടാണ് നമ്മൾ പുളി ഇതിനകത്തേക്ക് ആക്കുന്നത്. പിന്നെ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ നാരങ്ങാ നീര് ഒഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു ഗ്രേവിക്ക് പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് നല്ലതുപോലെ തക്കാളി ചേർക്കുക. പുളി നല്ലതുപോലെ മീനിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് മസാലയിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം നോക്കാം. നമ്മളിപ്പോൾ ഏകദേശം വഴണ്ടിരിക്കണ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. അത് 1/4 teaspoonനോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒത്തിരി കളർ കിട്ടാതിരിക്കാൻ വേണ്ടി ഒത്തിരി ഇട്ടില്ല. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഇട്ടത്. കാരണം പച്ചമുളക് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1 tablespoonനോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 teaspoonനോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ പറയുന്നത്. പിന്നെ പെരിഞ്ജീരകം പൊടിയാണ് നല്ലത്. ഇവിടെ പെരിഞ്ജീരകം പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിലുള്ള പെരിഞ്ജീരകം ഇട്ടു. അതും 1/2 teaspoonനോളം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. ഇവിടെ കോക്കനട്ട് ഓയിൽ നമുക്കില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ട് ഇച്ചിരി കുതിർത്തിയിട്ട് അരച്ചൊഴിച്ചാലും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ഉള്ളതുകൊണ്ട് കോക്കനട്ട് ഓയിൽ 3 tablespoonനോളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രീമി ഒരു ടേസ്റ്റിലേക്ക് നമുക്കിതിനെ കിട്ടും. ഇതിൻ്റെ എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ആയിട്ട് നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും. ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനത് ഇട്ടു. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഞാനിടുന്നുണ്ട്. മീനിൽ ഗരം മസാല ഇടുന്നത് വളരെ റയറാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ ലാസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്നും ഇട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ഈ ഒരു ഗരം മസാല ഇട്ടത്. ഇപ്പോൾ മസാല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ലെയർ ചെയ്യാം. ലെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഴയില കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ റെസിപ്പി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. വാഴയിലയിൽ മീൻ പൊള്ളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിലല്ലേ. അത് കാരണം വാഴയില കിട്ടിയപ്പോൾ തന്നെ മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മസാല ഉണ്ടാക്കി മീനും പൊരിച്ച് മാറ്റി ഒരു വാഴയില എടുത്തിട്ട് ആ വാഴയിലയിലേക്ക് നല്ലതുപോലെ നമ്മുടെ മസാല ആദ്യം താഴത്തെ ലെയറായിട്ട് മസാല വയ്ക്കുക. എന്നിട്ട് ആ ഒരു ലെയറിന് മേലിലേക്കായിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മീൻ വയ്ക്കുക. അപ്പോൾ മീൻ പൊരിക്കുക എന്ന് പറയുന്നത് ഞാൻ അധികം അതിനെപ്പറ്റി പറഞ്ഞില്ല. അതായത് നമ്മൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. ഓവർ കുക്ക് ചെയ്തിട്ടില്ല. മീനിനെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മീൻ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ വയ്ക്കുകയാണ്. അതായത് സെക്കൻഡ് ലെയർ വരുന്നത് നമ്മുടെ സെയിം മസാല തന്നെയാണ്. ആ മസാല നല്ലതുപോലെ മീനിന് ചുറ്റും നമ്മൾ കോട്ട് ചെയ്ത് വെക്കും. ഞങ്ങൾ ഇച്ചിരി മീനിൻ്റെ അകത്തും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഉള്ളിലും ഒക്കെ ആ ഒരു മസാലയുടെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വാട്ടാത്ത വാഴയിലയിലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വാഴയില വാട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് വാടാത്ത വാഴയില ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സേഫ്റ്റിക്ക് സിൽവർ ഫോയിലിംഗ് പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേറൊരു പർപ്പസും കൂടിയുണ്ട്. അതായത് പൊതുവേ നമ്മളിത് ചെയ്യുന്നത് ഇത് മടക്കി വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു തവയിലിട്ട് തിരിച്ചും മറിച്ചും വേവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴയിലയിൽ ഈ ഗ്രിൽ പേപ്പറിലും കൂടിയൊക്കെ ചേർത്ത് ഇതിനെ നല്ലതുപോലെ പൊതിഞ്ഞെടുക്കും.
ഇതിനുശേഷം നമ്മളിത് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവനിൽ ഗ്രിൽ മോഡിൽ വെച്ചതിന് ശേഷം ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് വരെ നമുക്കിതിനെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. എനിക്ക് തീരെ ക്ഷമയില്ലാത്തത് കാരണം ഞാനിത് വെന്തോന്നറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാടി തുടങ്ങിയിട്ടുണ്ട്, ഉള്ളിലേക്ക് കുക്കായി തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ഒരു 10 മിനിറ്റോടെ വെക്കണം എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇതിൻ്റെ ട്രഡീഷണൽ മെത്തേഡ് തന്നെ അങ്ങ് ഫോളോ ചെയ്യാം. ഈ വാഴയിലയിൽ പൊതിഞ്ഞ മീൻ മസാലയുള്ള ഈ ഒരു ഐറ്റത്തിനെ നമുക്ക് നേരെ തവയിൽ വെച്ചിട്ട് മൂടി വെച്ച് തിരിച്ചും മറിച്ചും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും ഓവനിൽ വെക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, ഓവനിലൊന്നും വെക്കാൻ നിൽക്കണ്ട. ഇനി ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിലും ഇതുപോലെ നമ്മുടെ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയല്ല നമുക്ക് പാനിലും ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പമൊക്കെ ആവി കയറ്റുന്നത് പോലെ വാഴയിലയിൽ പൊതിഞ്ഞ് ആവി കയറ്റുന്ന തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താലും മതി ഒരു 10 മിനിറ്റ്. അപ്പോൾ ദേ ഞാൻ നല്ല രീതിയിൽ തവയിൽ വെച്ച് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓയിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, വാഴയില നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന മീൻ, അതായത് മീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് കാണാം. സത്യസന്ധമായിട്ട് പറയാലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെറുതെ കൂട്ടി പറയുന്നൊന്നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ മീൻ എന്ന് പറയുന്നത് സീബ്രീം എന്ന് പറഞ്ഞ മീനാണ്. നമുക്കിവിടെ സ്വീഡനിൽ നല്ല അത്യാവശ്യം കിട്ടുന്ന ഒരു മീനാണ് കേട്ടോ. ഇനി നിങ്ങൾക്കിത് കരിമീനിലോ അല്ലെങ്കിൽ ആവോലിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മീനിൽ ചെയ്താലും ഇതേ മസാല വെച്ച് ചെയ്തു നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ അവസാനം വെക്കുന്ന ഈ ഒരു അലങ്കോലപ്പണി ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ ഉള്ള ഭംഗിയും കൂടി പോയി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു ട്രൈ ചെയ്യുന്ന റെസിപ്പി പോലെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്, പക്ഷേ ഇത് അത്ര അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒന്ന് റെഫർ ചെയ്യാനും പിന്നെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുപോലത്തെ വേറെയും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.